നാരായണി. സുന്ദരമായ പേര്. വയസ്സ് എത്രയാ? 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാ ചെടി തരുമോ? നാരായണിക്ക് റോസാ ചെടിയല്ല, ഞാൻ പൂഗാവലെന്ന് ഞാൻ തരും. എന്റെ എഴുത്ത് വായിച്ച ഏറ്റവും കൂടുതലും ചിരിച്ച ഞാനായിരിക്കും, കണ്ണവും ഞാനായിരിക്കും. കാരണം അതൊക്കെയോ എന്റെ അനുഭവമായിരുന്നു. ജീവിക്കാനായി ദൈവം തപുജാൻ പിന്നെ കൊതുകളെല്ലാം സൃഷ്ടിച്ചു. കുടിക്കട്ടെ. മനുഷ്യനാണല്ലോ ആരുണ്ടാക്കി എത്ര സ്ത്രീ കുറിച്ചുമാർ മരിച്ചിട്ടുണ്ടാവും. എന്റെ ഭർത്താവ് കൊച്ചുണ്ണി. എന്റെ മകളാണ് കദീജ. എനിക്കൊരാടുണ്ട്, പ്രശ്നിച്ചു. ആൺകുട്ടിയാണ്. ഒരു അനിയത്തിനെ ആനമ്മ. സോജമേ Thank you.
കമ്മൽ വാങ്ങി കൊടുത്താൽ മതി. കമ്മൽ വെള്ളിയുടേതാണോ അതോ സ്വർണത്തിൻ്റെയോ? സ്വർണത്തിൻ്റെ മതി, വേറെ ആരും അറിയണ്ട. ആയിക്കോട്ടെ, ഞാൻ പരമ രഹസ്യമായി വയ്ക്കാം. പട്ടിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിരയുമ്മ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തൊളി പാത്തുമ്മ, അവളുടെ രംഗുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിരയുമ്മ. പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, പഞ്ചവർണ പൈങ്കിളിയിൽ പങ്കുറങ്ങുള്ളോളെ, പങ്കുറങ്ങുള്ളോളെ, പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നു. ഈ മാങ്ങ വാങ്ങിയില്ലെങ്കിൽ നമുക്ക് ബസമാവും. ചോളമടിക്കുന്നത്? ഞാനാ. എന്താ പേര്? ബഷീർ. ചെറിയൊരു എഴുത്തുകാരനാണ്. എന്താ പേര്? നാരായണി. സുന്ദരമായ പേര്. വയസ്സ്? 22. സുന്ദരമായ വയസ്സ്. എനിക്കൊരു റോസാച്ചെടി തരുമോ? നാരായണി, ഈ ഗോളത്തിനുള്ള എല്ലാ ചെടികളും നാരായണിക്കുള്ളതാണ്.
നേശത്തിനൊളിവായി വന്നു പിറന്നോര് വൈക്കം ബഷീറിന്ന് മാലപണിയുന്ന് സൂഫി പരിമളം കഥയിൽ പടർത്തിയ വൈക്കം ബഷീറിന്റെ ഓരീശ പാടുന്ന് ഭാവമുതുകിന്ന് കാത്തീവായി വന്നോവ് കാത്തീവുമാക്കെല്ലാം സയ്യിദായി വാണോവ് സുൽത്താൻ